നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിഐടിയു സമരത്തിനും തകർക്കാനാകാതെ ഇപ്പോൾ ഓഹരി വിപണിയിൽ കുതിപ്പുമായി എത്തുകയാണ് സിന്തറ്റ്. 3,100 കോടി രൂപ വിറ്റുവരവുള്ള സിന്തറ്റ് ഓഹരി വിപണിയിലേക്ക് എത്തുന്നു. കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ് സിന്തറ്റ്. 2025 സിന്തറ്റ് ഐപിഒ നടന്നേക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിജു ജേക്കബ്. ഓഹരി വിപണിയിലെ ലിസ്റ്റിംഗ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും 2 വർഷത്തിനുള്ളിൽ ലിസ്റ്റിംഗ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിജു ജേക്കബ് വ്യക്തമാക്കുന്നു. നിലവിൽ 3,100 കോടി രൂപ വിറ്റുവരവുള്ള സിന്തറ്റ് സേവറി ഫ്ലേവർ പെർഫ്യൂമറി മേഖലയിൽ നൂതനങ്ങളായ 1,400 ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. 1972 സംരംഭകൻ സി വി ജേക്കബ് വെറും 10 പേരുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോൾ 3,000-ലേറെ ജീവനക്കാരുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം 3,400 കോടി രൂപ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത്. US, ബ്രസീൽ, ചൈന, വിയറ്റ്നാം, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ സിന്തറ്റിന് ഉപകമ്പനികളുണ്ട്. റിയൽറ്റി, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിലും സിന്തറ്റ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2018 സിഐടിയുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്കും അക്രമങ്ങളും അതിജീവിച്ചാണ് സിന്തറ്റ് കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്നത്. സിഐടിയു സമരത്തെ തുടർന്ന് 2018 കമ്പനി അടച്ചിട്ടിരുന്നു. തുടർന്ന് ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ വരെ ചർച്ചയാവുകയും ചെയ്തതാണ്. ഫാക്ടറി അടച്ചിട്ടിരിക്കുന്നത് സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി വി പി സജീന്ദ്രൻ MLA സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനം പൂട്ടിയാൽ പിന്നീട് ഒരു സ്ഥാപനവും സംസ്ഥാനത്തേക്ക് വരില്ല എന്നും സജീന്ദ്രൻ പറഞ്ഞിരുന്നു. ഒരു വശത്ത് വ്യവസായ നിക്ഷേപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിയമം വരെ പൊളിച്ചെഴുതുമ്പോൾ മറുഭാഗത്ത് യൂണിയന്റെ ഗുണ്ടായുസത്തിൽ പോലീസിന് സംരക്ഷണം ഒരുക്കുന്നു. 50-ൽ താഴെ ജീവനക്കാരാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും സജീന്ദ്രൻ എന്ന് ആരോപിച്ചിരുന്നു. തുടർന്ന് ജോലിക്കെത്തുന്നവരെ തടയുന്ന തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തിന് സർക്കാർ ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നും മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു.